കോട്ടയ്ക്കൽ ആയുർവേദശാല, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. ബിജോയ് കോട്ടയ്ക്കൽ സംവിധാനം ചെയ്ത ജാൻ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ പ്രദർശനം കോട്ടയ്ക്കൽ ലീന തിയേറ്ററിൽ നടന്നു. നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ബിജോയ് കോട്ടയ്ക്കൽ ആദ്യമായി സംവിധാനം ചെയ്ത ജാൻ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ പ്രദർശനമാണ് ബുധനാഴ്ച വൈകിട്ട് കോട്ടയ്ക്കൽ ലീന തിയേറ്ററിൽ നടന്നത്. മനുഷ്യ മനസ്സിന്റെ കഥ പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും നിർവഹിച്ചത് ലീന ചന്ദ്രനാണ്. കെ എസ് നാഥനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ബിജോയുടെ ജാൻ ഇനിയും ഒരുപാട് ഉയരത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സിനിമ നല്ല ഹൃദ്യമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. വളരെ മനോഹരമായ ഒരു സിനിമയായിരുന്നു. പ്രണയത്തിനെ കുറിച്ച് വളരെ മനസ്സ് തട്ടുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട്. ബിജോ ഒരു ചിത്രകാരനാണ്, കോട്ടയ്ക്കലിൽ അറിയപ്പെടുന്ന ചിത്രകാരനാണ്. ബിജോയുടെ ഡയറക്ടർ എന്തെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗംഭീര സിനിമയായിരിക്കും, ഒരു സംശയം വേണ്ട. ജാൻ കണ്ടു, വളരെ ഇഷ്ടമായി. ജാൻ എന്നുള്ളതിൻ്റെ സംസ്കൃതം അർത്ഥം തന്നെ എന്താ വെച്ചാൽ അറിയപ്പെടുക, അറിയുക എന്നാണ്. അപ്പോൾ ഇത് സ്നേഹത്തിനെ അറിയിക്കുന്ന ചില ഉപദേശങ്ങൾ നമുക്കിത് കാണും. പ്രത്യേകിച്ച് അമ്മയും മകനുമായിട്ടുള്ള ഒരു ബന്ധം അത് വളരെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ണ് നിറയിപ്പിച്ചു. ഒരുപാട് പരിചയസമ്പന്നനായ ഒരാൾ സംവിധാനം ചെയ്ത ഒരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോയപ്പോൾ ഒരു പ്രയാസം, കാരണം അതൊരു വലിയ മൂവിക്കുള്ള എല്ലാ ഒരു കണ്ടൻ്റ് അതിനകത്തുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് അവസാനിച്ച പിന്നെ എല്ലാം ഫോട്ടോഗ്രാഫി അതിൻ്റെ ഇതെല്ലാം എടുത്തെടുത്ത് പറയേണ്ടതാണ്. വളരെ ഏതായാലും ബിജോയ്ക്ക് വലിയൊരു ഭാവി ഉണ്ടെന്ന് ഈ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. അതിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു എലിമെൻറ്റ് വളരെയധികം അതിനകത്ത് ഉൾക്കൊള്ളിച്ച്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന ഒരു ഫീൽഡുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് കുറച്ച് നേരമാണെങ്കിലും കണ്ണ് നിറഞ്ഞുപോയി. വളരെ സന്തോഷം ഇങ്ങനെ ഒരു സിനിമ കാണാൻ കഴിഞ്ഞതിൽ. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തിയേറ്റർ, നമ്മളെ തിയേറ്ററിൽ ഇത് കളിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായാൽ വളരെ സന്തോഷം. പ്രവാസി മലയാളിയായ പ്രദീപ് മേനോനാണ് നിർമ്മാണം നിർവഹിച്ചത്. ഷബീർ അഹമ്മദാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. ഇന്ത്യ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഷോർട്ട് ഫിലിം, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി, ബെസ്റ്റ് സൗണ്ട് ഡിസൈനിങ് തുടങ്ങിയവയിൽ ചിത്രം പുരസ്കാരം നേടിയിട്ടുണ്ട്. തന്റെ നാട്ടിൽ തന്നെ പ്രദർശനം നടത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവാനാണെന്ന് സംവിധായകൻ ബിജോയ് കോട്ടക്കൽ പറഞ്ഞു. ജാൻ നല്ലൊരു ടീം വർക്കാണ്. അതിലുള്ള എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ കോട്ടയക്കാർ എല്ലാവരും കണ്ടത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി മീൻസ് കോട്ടയ്ക്കൽ ലീന തിയേറ്ററിൽ ഇത് കളിപ്പിക്കുക. എൻ്റെ ഗുരുനാഥന്മാരും പിന്നെ സുഹൃത്തുക്കളും അമ്മമാരും എല്ലാം അവരുടെ നിന്ന് ഇത് കാണുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ദി കോട്ടയ്ക്കൽ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടയ്ക്കൽ, 24 ബ്രാഞ്ചസ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപ്പട്ടിന്. എന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.